Hosanna, hallelujah. Hosanna, hallelujah. Hosanna, hallelujah. Hosanna, hallelujah. നന്ദി പറയുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ തിരുസന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ സമാധാന പ്രഭുവേ ആരാധനാ, ആശ്വാസപ്രദനി ആരാധനാ, സമാധാന പ്രഭുവേ ആരാധനാ, ആശ്വാസപ്രദനി ആരാധനാ. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം അവൻ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം അവൻ ആരാധന. ഹോശാന, ഹല്ലേലൂയ. ഹോശാന, hallelujah. Hosanna, hallelujah. Hosanna, hallelujah. Hosanna, hallelujah. Hosanna, hallelujah. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ എന്നെ ചേർത്ത് നിർത്തുന്ന പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഹൃദയത്തിൻ്റെ നാഥനായ, നമ്മുടെ ജീവിതത്തിൻ്റെ രാജാവായ കർത്താവിൻ്റെ തിരുസന്നദ്ധിയിലായിരിക്കുന്ന ഈ ഒരു നിമിഷം എല്ലാം മറന്ന്, എല്ലാം മാറ്റിവെച്ച് ഈശോയുടെ ആ ദിവ്യ സ്നേഹത്തിന് മുൻപിൽ നമുക്കായിരിക്കാം. എല്ലാറ്റിലും ഉപരിയായി, എല്ലാവരെക്കാളും അധികമായി, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഏറ്റുപറയാൻ നമുക്ക് പറ്റട്ടെ. ഇന്ന് തിരുസഭ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. തൻ്റെ ജീവിതം മുഴുവനും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി കർത്താവിന് വിട്ടുകൊടുത്ത്, തൻ്റെ ജീവിതം മുഴുവനും ദൈവസ്നേഹത്താൽ ജ്വലിപ്പിച്ച വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ്. ഈശോയുടെ തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് ആ വിശുദ്ധനെ പോലെ ഈശോയെ സ്നേഹിക്കുവാൻ നമുക്കും സാധിക്കുമോ എന്ന് ആത്മശോധന ചെയ്യണം. ഫ്രാൻസിസ് ഒരിക്കൽ പറഞ്ഞു, പാപികളിൽ ഏറ്റവും വലിയവനാണ് ഞാൻ, ഞാൻ ഏറ്റവും അശുദ്ധനായൊരു വ്യക്തിയാണ്. ആ എന്നിലൂടെ ദൈവത്തിന് ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ നിങ്ങളിലൂടെയും ദൈവത്തിന് അതിലേറെ ചെയ്യാൻ സാധിക്കും. ഞാൻ വളരെ അശുദ്ധനായ ഒരു മനുഷ്യനാണ്,
എന്നിലൂടെ ദൈവത്തിന് ഇത്രയേറെ പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളിലൂടെയും ദൈവത്തിന് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സങ്കീർത്തനം 139:14 നമ്മൾ വായിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്കത് നന്നായി അറിയാം. സ്നേഹം നിറഞ്ഞവരെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ദിവ്യകാരുടെ സന്നദ്ധിയിലായിരിക്കുന്ന നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, വളരെ മെച്ചമെന്ന് പറയാനായിട്ടോ വണ്ടർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറയാനായിട്ടോ ഒരുപക്ഷെ നമ്മുടെ കണ്ണിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും കാണുന്നുണ്ടാവില്ല. ജീവിതം വളരെ ശോകമൂകമായിട്ട് കടന്നു പോകുന്ന ഒരവസരത്തിലായിരിക്കാം നമ്മളിപ്പോൾ. ലോകത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ നല്ലതെന്ന് പറയാനോ ശ്രേഷ്ഠമെന്ന് പറയാനോ നമ്മുടെ ഉള്ളിലൊന്നുമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ അടിക്കടി പരാജയങ്ങൾ മാത്രം, തിക്താനുഭവങ്ങൾ മാത്രം, സങ്കടങ്ങൾ മാത്രം, വേദനകൾ മാത്രം. ഈ ഒരവസരത്തിൽ എൻ്റെ ജീവിതം കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാം. ജീവിതം പാഴായിപ്പോയി, എന്തിന് ഞാനിനി ജീവിക്കുന്നു, ജീവിച്ചിട്ട് എന്ത് കാര്യം എന്നൊക്കെ ആലോചിക്കുന്ന നിമിഷങ്ങളായിരിക്കാം. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ആ നമ്മുടെ ജീവിതത്തെ നോക്കി കർത്താവ് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിൻ്റെ ജീവിതം വേണം, എനിക്ക് നിൻ്റെ ഹൃദയം വേണം, കാരണം നിന്നെ ഞാൻ വിസ്മയനീയമായി സൃഷ്ടിച്ചതാണ്. നിന്നിലൂടെ ഒത്തിരിയേറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, കാരണം എൻ്റെ സ്നേഹത്തിൽ നിന്നാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചത്. ഓശാന ഞായറാഴ്ച ആ കഴുതക്കുട്ടിയെ നോക്കി കർത്താവ് പറയുന്നില്ലേ, ആരെങ്കിലും ചോദിച്ചാൽ പറയണം, കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. മറ്റാർക്കും അതിനെക്കൊണ്ട് ഒരുപക്ഷെ ആവശ്യമുണ്ടായിരുന്നിരിക്കില്ല, മറ്റാർക്കും വേണ്ടാത്തതായിരുന്നിരിക്കാം, എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞതായിരിക്കാം. ഉപകാരമില്ലെന്ന് പറഞ്ഞ്, കഴിവില്ലെന്ന് പറഞ്ഞ്, ഭാവിയില്ലെന്ന് പറഞ്ഞ്, കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞതായിരിക്കാം. ലോകം ഉപേക്ഷിച്ചതിനെ കർത്താവ് ഏറ്റെടുത്ത് മനോഹരമാക്കുന്നുണ്ട്. ലോകം ഉപേക്ഷിച്ച് കളഞ്ഞതിനെ കർത്താവ് തൻ്റെ സ്പർശനത്താൽ ഏറ്റവും മനോഹരമായിട്ട് ഉയർത്തുന്നുണ്ട്. എപ്പോഴെങ്കിലും തിന്മ എൻ്റെ മനസ്സിൽ വന്ന് ഈ നുണകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നിന്നെ ആർക്കും വേണ്ട, നിന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല, നിനക്കൊരു കഴിവില്ല, നിൻ്റെ ജീവിതത്തിനൊരു പ്രത്യാശയോ പ്രതീക്ഷയോ ഇല്ല. എൻ്റെ ദുഃഖങ്ങളും എൻ്റെ ഭാരങ്ങളും എൻ്റെ വാശികളും എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ നഷ്ടങ്ങളും എൻ്റെ കോട്ടങ്ങളും അതിനെക്കുറിച്ച് കണക്കെടുപ്പിന് പോകാതെ, ഞാൻ അത് അർഹിക്കുന്നതാണ്, എനിക്കത് വേണം, എനിക്കിത് വേണം, അതാണ് അതിൻ്റെ ശരി എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വാശി പിടിക്കാതെ, കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കാം, ഞാൻ നിന്നെ അനുസരിക്കാം, എന്നാൽ ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം, എൻ്റെ ഇന്ന ആഗ്രഹങ്ങൾ സാധിച്ചു തന്നാൽ ഞാൻ എന്നെ നിനക്ക് തരാം എന്ന് പറയുന്നിടത്ത് കർത്താവിൻ്റെ ഹിതം പൂർണ്ണമായിട്ട് എന്നിൽ നിവൃത്തിയാക്കപ്പെടാനോ എന്നെ പൂർണ്ണമായിട്ട് രൂപീകരിക്കാനോ കർത്താവിന് പറ്റില്ല. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ ആ ജനക്കൂട്ടത്തിന് മുഴുവനും മുന്നിൽ ഉടുതുണി പോലും തൻ്റെ അപ്പൻ്റെ കാലത്തിൽ അഴിച്ചു വെച്ചിട്ട് പറഞ്ഞു, എനിക്കിനി സ്വർഗസ്ഥനായ പിതാവ് മാത്രമേ ഉള്ളൂ, ഈ സൃഷ്ടജാലങ്ങളെല്ലാം എൻ്റെ സഹോദരങ്ങളാണ്, ഞാൻ സമ്പൂർണമായും ദൈവത്തിൻ്റെതാണ്, ദൈവമല്ലാതെ എനിക്ക് മറ്റാരുമില്ല, ദൈവത്തെക്കാൾ ഉപരി എനിക്ക് മറ്റൊരു സ്നേഹവുമില്ല എന്ന് വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞതുപോലെ, സ്നേഹം നിറഞ്ഞവരെ, എൻ്റെ ജീവിതത്തെ പിന്നോട്ട് വലിക്കുന്ന പല ജീവിതത്തിൻ്റെ വേദനകളെയും സങ്കടങ്ങളെയും എൻ്റെ ജീവിതത്തിൻ്റെ കുറ്റങ്ങളെയും കുറവുകളെയും എന്ന് ഞാൻ പേരിട്ട് വിളിക്കുന്ന ബലഹീനതകളെയും ഈശോയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ചാലേ നിൻ്റെ ജീവിതത്തെ ഉയർത്തുവാൻ കർത്താവിന് സാധിക്കുകയുള്ളൂ, നിൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ ഈശോയ്ക്ക് സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ആ ഒരു പൂർണ്ണമായൊരു വിട്ടുകൊടുക്കലിന് നീ തയ്യാറാണോ? ഈ ഗാനത്തിൻ്റെ വരികൾക്കൊപ്പം നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ പാദാന്തികത്തിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ നീ തയ്യാറാണോ? അങ്ങനെ വിസ്മയനീയമായിട്ട് സൃഷ്ടിച്ചു, എൻ്റെ രൂപം ഏറ്റവും ആദ്യം അറിഞ്ഞതങ്ങാണ്, എൻ്റെ നാളുകൾ അറിഞ്ഞതങ്ങാണ്, എൻ്റെ നാവിലുള്ള വാക്കുകൾ എൻ്റെ മനസ്സിലെത്തുന്നതിന് മുൻപ് തന്നെ അറിഞ്ഞത് അവിടുന്നാണ്. കർത്താവേ, കർത്താവേ, വിലയില്ലെന്ന് കരുതുന്ന, പഴായിപ്പോയി എന്ന് കരുതുന്ന, ഉപകാരമില്ലെന്ന് കരുതുന്ന, ആർക്കും വേണ്ട എന്ന് കരുതുന്ന, എനിക്ക് പോലും ഇഷ്ടമില്ലാതെ ഞാൻ പലപ്പോഴും വെറുത്തു പോയിട്ടുള്ളതായ
എൻ്റെ ജീവിതത്തെ ഈശോയെ ഞാൻ നിനക്ക് തരാം. നീ അതിനെ ഏറ്റെടുത്ത് നിനക്ക് സാധിക്കുന്ന ഏറ്റവും മനോഹരമായ പരിശുദ്ധമായ നിന്റെ സൃഷ്ടിയാക്കാമോ? ഞാൻ പൂർണ്ണമായി കർത്താവേ നിൻ്റെതാണ്. നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ ഞാൻ യോഗ്യനല്ല യേശുവേ, നിന്റെ കൃപകൾ സ്വീകരിക്കുക. നിൻ സ്നേഹം പ്രാപിപ്പാൻ ഒരു യോഗ്യതയില്ല കർത്താവേ, നിന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഏറെ സ്നേഹം, ഇത്ര നല്ല സ്നേഹമേ. താങ്ക് യു. നന്ദിയോടെ വാഴ്ത്തു. ഇത്ര നല്ല സ്നേഹമേശോയേ, ഇത്ര നല്ല സ്നേഹമേ. നന്ദിയോടെ നന്ദിയോടെ വാഴ്ത്തു. കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണിവനായ കർത്താവ് തൻ്റെ കരുണയാൽ നമ്മളെ ഓരോരുത്തരെയും പൊതിഞ്ഞു നിർത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമാസകലമുള്ള എല്ലാ പാപികളെയും കർത്താവെ ഞങ്ങളങ്ങേക്ക് വിട്ടുതരുന്നു. എല്ലാ പാപികളെയും അങ്ങയുടെ കരുണക്കടലിൽ അങ്ങ് മുക്കിയെടുത്ത് അവരെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിലേക്ക് അങ്ങ് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള ഈശോയെ, തിരുസഭയെ, അവിടുത്തെ പരിശുദ്ധ മണവാട്ടിയായ തിരുസഭയെ സമർപ്പിക്കുന്നു. സഭ കടന്നു പോകുന്ന എല്ലാ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും വിശുദ്ധിയിലും വിശ്വാസത്തിലും പ്രാർത്ഥനയിലും നിലനിൽക്കുവാൻ, സ്നേഹത്തിലും സഹോദരത്തിലും അനുസരണത്തിലും എളിമയിലും സഭ മുന്നേറുവാൻ കർത്താവെ അവിടുത്തെ തിരുസഭയെ വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ, കുടുംബത്തിൻ്റെ നിയോഗങ്ങളെ, കുടുംബം കടന്നു പോകുന്ന പ്രതിസന്ധികളെല്ലാം സമർപ്പിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹത്തിൽ നിലനിർത്തണമേ. അങ്ങയുടെ ശക്തിയേറിയ കരബലത്താൽ ഞങ്ങളുടെ കുടുംബത്തെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങയുടെ കരുണയും സ്നേഹവും സാന്നിധ്യവും നിറയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള ഈശോനാഥ, അങ്ങയുടെ കരുണക്കടലിലേക്കുള്ള രോഗികളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ പീഡിതരെയും സമർപ്പിക്കുന്നു. ജീവിത പ്രതിസന്ധികൾ മൂലം ജീവിതം വഴിമുട്ടിയവരെ സമർപ്പിക്കുന്നു. പലതരത്തിലും ജീവിതത്തിൽ നിരാശയിലും വിഷാദത്തിലുമായി ജീവിതം തന്നെ മടുത്തുപോയവരെല്ലാം സമർപ്പിക്കുന്നു. അവരെല്ലാം അങ്ങ് കൈപിടിച്ച് ഉയർത്തണമേ. ഈശോയുടെ കരുണയുടെ ആശീർവാദം ഏറ്റെടുക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. നമ്മുടെ എല്ലാ ജീവിത മേഖലകളെയും, പ്രത്യേകിച്ച് ബലഹീനമെന്ന് കരുതുന്ന എല്ലാ ജീവിത മേഖലകളിലേക്കും അവിടുത്തെ കൃപയൊഴുകാൻ പ്രാർത്ഥിക്കാം. കരങ്ങളെ മാറോട് ചേർത്ത് ശിരസ് നമിച്ച് ഈശോയെ ഞാനങ്ങിയിൽ ശരണപ്പെടുന്നുവെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ കരുണയുടെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. ഈശോയേ, ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയേ, ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയേ, ഞാനങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നു